ഹലോ വാൾ ഗുഡ് മോർണിംഗ് നമ്മൾ മലയാളത്തിൽ കൂട്ടക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പഠിച്ച അത്രയും കൂട്ടക്ഷരങ്ങൾ നമുക്കിന്നൊന്ന് റിവൈസ് ചെയ്യാം അപ്പോൾ മാം ഇത് വായിക്കുമ്പോൾ നിങ്ങളൊപ്പം ഉറക്കെ മാമിൻ്റെ ഒപ്പം വായിക്കണം ഇത്രയും കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെയത് ത ന പ മ ട ക സ ന ല ഷ വ ച ഇപ്പോൾ കൂട്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടക്ഷരങ്ങൾ ചേരുന്നതാണ് കൂട്ടക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശക്തി കൊടുത്ത് വേണം ഓരോ കൂട്ടക്ഷരങ്ങൾ വായിക്കാൻ നമ്മൾ എഴുതാനും പറയാനൊക്കെ പഠിച്ചു ഇത് വരുന്ന വാക്കുകളും വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു ഇനി നമുക്കിന്നൊരു പ്രവൃത്തി ചെയ്യാം പൂരിപ്പിക്കുക ഇവിടെ നോക്കിക്കേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ നോക്കി നമ്മൾ വാക്കുകൾ പൂരിപ്പിക്കണം അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഒരു ഉദാഹരണം ചെയ്യാം ഇതാ ആദ്യത്തെ ചിത്രം ഏതാ മുത്ത് അല്ലേ മുത്താണിത് അപ്പോൾ ഇവിടെ മുത്ത് എന്നുള്ള വാക്കിൻ്റെ മു എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പൂരിപ്പിക്കണ്ടേ അടുത്തതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് മുത്ത് ത അല്ലേ നമ്മൾ ശക്തി കൊടുത്താണ് മുത്ത് പറഞ്ഞത് അപ്പോൾ ഏത് കൂട്ടക്ഷരമായിരിക്കും അവിടെ വരുന്നത് ത എന്ന കൂട്ടക്ഷരമാണ് അപ്പോൾ താ മാത്രം എഴുതിയാൽ മതിയോ ത എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചിഹ്നം ചേർത്ത് വേണം എഴുതാൻ ഏത് ചിഹ്നമായിരിക്കും ത എന്ന് പറയുമ്പോൾ ഏത് ചിഹ്നമായിരിക്കും അവിടെ വരുന്നത് ചന്ദ്രക്കല കണ്ടോ അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ കറക്റ്റായത് മു ത മുത്ത് ഇനി അടുത്തത് ഈ ചിത്രം നോക്കിക്കേ ഇത് ഏത് ചിത്രമാണ് കണ്ണ് അല്ലേ കണ്ണ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ കാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഏതാ പൂരിപ്പിക്കേണ്ടേ ന എന്ന കൂട്ടക്ഷരമാണ് അപ്പോൾ ന മാത്രം എഴുതിയാൽ മതിയോ ണ് കണ്ണ് എന്നാണ് പറയുന്നത് അപ്പോൾ ണ് വരണമെങ്കിൽ ഏത് ചിഹ്നമായിരിക്കും അവിടെ വരേണ്ടത് ചന്ദ്രകല നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ ഇനി ഒന്ന് വായിച്ചേ ക ണ് കണ്ണ് കണ്ടോ ഇനി ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ചെയ്യണം ഇതാ ഇവിടെ നോക്കിക്കേ ഏതക്കോ ഏതാ പത്ത് പാ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഏതാണ് വരണ്ടത് അത് വേണം ഇവിടെ പൂരിപ്പിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പറഞ്ഞു നോക്കണം പത്ത് കൂട്ടക്ഷരമാണ് വരണ്ടത് കൂട്ടക്ഷരം തന്നെയാണോ വരണ്ടേ ചിഹ്നം ചേർത്താണോ എന്ന് നോക്കി വേണം അവിടെ എഴുതാൻ ഇവിടെ നോക്കിക്കേ മണ്ണ് മാ അവിടെയുണ്ട് അപ്പോൾ ഏത് കൂട്ടക്ഷരവും ചിഹ്നവും ഉണ്ടെങ്കിൽ അതും ചേർത്ത് വേണം അവിടെ എഴുതാൻ ഇനി ഇതേതാ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഒന്ന് ഒന്ന് ഓ കൊടുത്തിട്ടുണ്ട് അടുത്ത് ഇവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത് അത് വേണം പൂരിപ്പിക്കാൻ ഇവിടെ നോക്കിക്കേ വെള്ളം വെള്ളം ഇതേ നോക്കിക്കേ വേ കൊടുത്തിട്ടുണ്ട് അവസാനം അം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് വരണ്ടത് അത് നോക്കി വേണം അവിടെ പൂരിപ്പിക്കാൻ വെള്ളം ലം എന്നതിൻ്റെ അം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൂട്ടക്ഷരം എഴുതണം അതേ നോക്കിക്കേ കുറുക്കൻ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂലേ കുറുക്കൻ കു റു ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത് അവസാനത്തെ ചില്ലക്ഷരം കൊടുത്തിട്ടുണ്ട് ഇൻ അപ്പോൾ കുറുക്കൻ അവിടെ പറഞ്ഞ് പറയുമ്പോൾ ഏതാണ് അവിടെ വരേണ്ടത് അത് വേണം ഇവിടെ പൂരിപ്പിക്കാൻ ഇവിടെ ഏത് ചിത്രാണ് കൊടുത്തിരിക്കുന്നത് പൂച്ച പൂ കൊടുത്തിട്ടുണ്ട് അടുത്ത് നിങ്ങൾ പൂരിപ്പിക്കണം ഇനി ഇവിടെ നോക്കിക്കേ കൊട്ടാരം കോ കൊടുത്തിട്ടുണ്ട് അവസാനം രം കൊടുത്തിട്ടുണ്ട് കൊട്ടാരം അപ്പോൾ അവിടെ നീട്ടിയാണ് പറയുന്നത് നീട്ടാതെയാണ് പറയുന്നത് എന്നൊക്കെ ആലോചിച്ച് ഏത് കൂട്ടക്ഷരാണോ ആ കൂട്ടക്ഷരത്തിൻ്റെ ഒപ്പം ചിഹ്നം വരുന്നുണ്ടോന്നൊക്കെ നോക്കി വേണം ഇവിടെ എഴുതാൻ കൊട്ടാരം തന്നെ ചെയ്യണം കേട്ടോ പിന്നെ ഈ ചിത്രം നോക്കിക്കേ പപ്പടം പായുണ്ട് അവസാനം ഡമ്മുണ്ട് പപ്പടം അപ്പോൾ ഏതാണോ അവിടെ വരേണ്ടത് അതവിടെ എഴുതണം ഇനി ഇവിടെ നോക്കിക്കേ കമ്മൽ കാ കൊടുത്തിട്ടുണ്ട് ഇൽ കൊടുത്തിട്ടുണ്ട് ചില്ലക്ഷരം ഇനി എങ്ങനെയാണ് വാക്ക് വരുന്നത് കമ്മൽ അപ്പോൾ ഏതാണോ അവിടെ എഴുതേണ്ടത് അതവിടെ എഴുതി പൂരിപ്പിക്കണം മുത്തശ്ശി മുത്ത മുത്ത ഒരു കൂട്ടക്ഷരം അവിടെ അല്ലേ ഇനി ഷീ ആണ് വരണ്ടത് മുത്തശ്ശി അപ്പോൾ കൂട്ടക്ഷരത്തിനൊപ്പം ഏത് ചിഹ്നമാണ് വരണ്ടത് അതും കൂടെ അവിടെ എഴുതി പൂരിപ്പിക്കണം ഇവിടെ പർവ്വതം ചിത്രം ഏത് പർവ്വതം പ ഇർ എന്ന ചില്ലക്ഷരം കൊടുത്തിട്ടുണ്ട് തം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏത് കൂട്ടക്ഷരാണ് വരണ്ടെ അത് എഴുതി പൂരിപ്പിക്കണം ഉഷസ് ഉഷ സ ഉഷസ് അതും അവിടെ എഴുതണം ഇപ്പം നമ്മൾ പഠിച്ച അത്രയും കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്തേ അപ്പോൾ കൂട്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടക്ഷരങ്ങൾ ചേരുന്നതാണ് കൂട്ടക്ഷരങ്ങൾ വാക്കുകൾ വായിക്കണം വാക്യങ്ങൾ വായിക്കണം ഈ പ്രവൃത്തി ചെയ്ത് എല്ലാവരും ടീംസിൽ അയച്ചു തരണം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്